السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله، أما بعد. അഭിമന്തരായ സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട മുഅ്മിനുകൾ, മഹാനായ മർഹൂം സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സറഉൽ അസീർ, തങ്ങളുപ്പാപ്പയുടെ 7th ഉറൂസ് മുബാറക്കും ഈ സ്ഥാപനത്തിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സന്നദ്ധദാന സമ്മേളനത്തിൻ്റെയും 4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് ഇവിടെ ഔപചാരിക തുടക്കം കുറിക്കുകയാണ്. മഹാനായ സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുടെ വലിയ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് മദ്ഹർ എന്ന മഹത്തായ വിദ്യാഭ്യാസ സമുച്ചയം. 2000 ആരംഭിച്ച് ഇന്ന് കേരളത്തിന് പുറമെ ഇതര സംസ്ഥാനങ്ങളിലും വിവിധ ക്യാമ്പസുകളിലായി 30 സ്ഥാപനങ്ങൾ മദ്ഹറിൻ്റെ കീഴിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സമന്വയ വിദ്യാഭ്യാസമെന്ന ആശയം സമൂഹത്തിൽ ധൈര്യപ്പെടുത്തലോടൊപ്പം ആത്മീയ മജ്ലിസിലൂടെ മുസ്ലിം ഉമ്മത്തിന് വെളിച്ചം പകരുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് മദ്ഹർ. മഹാനായ സയ്യിദവർകൾ ജനനം കൊണ്ട് കോഴിക്കോട് ജില്ലക്കാരനാണെങ്കിലും കർമ്മഭൂമി കാസർഗോഡ് ജില്ലയാണ്. 11 പസോട്ട് മഹല്ല ജമാഅത്തിൽ മുദരിസായി സേവനം ചെയ്തു. 2000 ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചു. നീണ്ട 15 വർഷത്തോളം മഹാനവറുകൾ ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകി. 7 നമ്മിൽ നിന്ന് വിട പറഞ്ഞു. ബഹുമാനപ്പെട്ടവരുടെ ആ ദീർഘദൃഷ്ടിയുടെ ഫലമായി മദ്ഹർ എന്നത് ഒരു ക്യാമ്പസിൽ ഒതുങ്ങുന്നതല്ല. എവിടെ മദ്ഹറിൻ്റെ സഹായം ആവശ്യമാണോ അവിടെ വേണ്ടത് ചെയ്തു കൊടുക്കുക. പിന്നോക്കം നിൽക്കുന്ന മഹല്ലുകൾക്ക് അവരെ പുരോഗതിയിലേക്ക് നയിക്കാൻ എന്തൊക്കെ ആവശ്യമാണ് അവിടെ പള്ളികളും മദ്രസകളും സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥാപിക്കുക. ഈ ലക്ഷ്യത്തോടെയായിരുന്നു മഹാനായ സയ്യിദവർകൾ പ്രവർത്തിച്ചത്. അതോടൊപ്പം പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ മഹത്തായ പ്രസ്ഥാനത്തിന് ശക്തി പകരാൻ വിശ്രമമില്ലാത്ത ജീവിതമായിരുന്നു മഹാനവറുകളുടേത്. അതോടൊപ്പം കേരളത്തിലും കർണാടകയിലും നിരവധി മഹലുടെ അധിസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അൽഹംദുലില്ലാ വലിയ നേതൃത്വമാണ് മഹാനവറുകൾ അവിടെ നിന്ന് സേവനം ചെയ്തത് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. സമയം വൈകിയത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഇത് വെറും ഉറൂസ് മാത്രമല്ല ഈ വർഷം നടക്കുന്നത്. ഈ സ്ഥാപനത്തിൽ വർഷങ്ങളായി നടന്നു വരുന്ന
മുത്തല്ലിമീങ്ങൾക്ക് ദർസിൽ പഠനം പൂർത്തിയാക്കിയ മുത്തല്ലിമീങ്ങൾക്കും അതുപോലെ പെൺകുട്ടികൾക്ക് സമന്വയ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് വർഷങ്ങളായി സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടങ്ങളിൽ പഠനം പൂർത്തിയാക്കിയ 400 പരം പെൺകുട്ടികൾക്കും 70 പരം മുത്തഅല ആൺകുട്ടികൾക്കും ഈ ഉറൂസിന്റെ ഭാഗമായി സനദ് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് മഹത്തായ ഈ ഉറൂസ് വ്യത്യസ്തമാവുകയാണ്. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ഈ സ്ഥാപനത്തിനുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ മാസാന്തം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലാത്ത് മജ്ലിസ് മഹാന്മാരായ സാദാത്യങ്ങൾ, അവിടുത്തെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീർ അൽ ബുഖാരിയും മരുമകൻ സയ്യിദ് ജലാലുദ്ദീൻ തങ്ങളുടെ നേതൃത്വത്തിൽ മാസാന്തം നടക്കുന്ന വിപുലമായ ആത്മീയമായ മജ്ലിസ് എല്ലാവർക്കും ആശ്വാസമാണ്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വലിയ ആശ്വാസമാണ് മദ്ഹുറുൽ സലാത്ത്. ഇങ്ങനെ തുടങ്ങിയ എല്ലാ നിലക്കും ആത്മീയമായി നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ സ്ഥാപനം അൽഹംദുലില്ലാ ഇന്ന് പുരോഗതിയുടെ പാതയിലാണ്. ഇനിയും പുരോഗതിയിലേക്ക് അള്ളാഹു ഉയർത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടി സംബന്ധിച്ച എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നേരത്തെ നമുക്കറിയാം ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ മഹാനായ സയ്യിദ് അത്താഉള്ളാ തങ്ങൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, നമ്മുടെ സ്വാഗത സംഘ രൂപീകരണത്തിന് വന്നു, ഒരുപാട് നേരം സംസാരിച്ചു പോയതാണ്, പിന്നീട് ചില വിഷമമുണ്ടായി, എങ്കിലും അൽഹംദുലില്ലാ എന്നിവിടെ പതാക ഉയർത്തിയാനെത്തി ഉയർത്താൻ എത്തിച്ചേർന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു കാര്യം, നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ ഫിനാൻസ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട ലണ്ടൻ മുഹമ്മദ് ആജി ഇന്നലെ ചെറിയൊരു സ്റ്റോക്ക് വന്ന് മംഗലാപുരം ഹോസ്പിറ്റൽ അത്യാസന്ന നിലയിലാണ്. അള്ളാഹു പൂർണ്ണമായ ഷിഫ നൽകുമാറാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഈ സംഗമം ഔപചാരികമായി ഈ ഉദ്ഘാടന സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ആത്മീയ നേതൃത്വം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ജാമിയ സഅദിയുടെ പ്രസിഡന്റ് മഹാനായ സയ്യിദ് കെ എസ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ മദ്ഹറിന്റെ പരിപാടിയാകുമ്പോൾ അനാരോഗ്യം വകവെക്കാതെ ഇവിടെ എത്തിച്ചേർന്നു. അൽഹംദുലില്ലാ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാന ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമുക്കറിയാം മഹാനായ സൈനുൽ ഉലമ മാണി ഉസ്താദ് അവർകളാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേദിയിൽ ഒരുപാട് സാദാത്യങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീർ അൽ ബുഖാരി, സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി, കെ പി ഹുസൈൻ സഅദി, കെ സി റോഡ്, സ്വാലി സഅദി, കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സഅദി, സയ്യിദ് മുസ്തഫ തങ്ങൾ, സയ്യിദ് പൂക്കുജി തങ്ങൾ ഉദ്യാപരം, എ ബി മൊയ്ദ് സഅദി ചേരൂർ, പാത്തർ മുഹമ്മദ് സക്കാഫി, ബഷീർ പുടിക്കൂർ, പള്ളിക്കുഞ്ഞ് ഹാജി, മുഹമ്മദ് അലി മുസ്ലിയാർ തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാരും നേതാക്കളും ഈ വേദിയിലുണ്ട്. ഇവിടെ കൂടിയ എല്ലാ ആളുകളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഇൻഷാ അള്ളാഹ് മഹാനായ മാണി ഉസ്താദിൻ്റെ അധ്യക്ഷയിൽ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പ്രഗത്ഭനായ ഉപാധ്യക്ഷൻ സയ്യിദ് കെ എസ് ആറ്റക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആ